വലിയൊരു സ്വാഗതം. 90 ഡേയ്സിലെ 14-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് 13-ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു, തലയില് നമ്മളൊരു ഒരു ടിപ്പ് യൂസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യണത് തല വെറുതെ വാഷ് ചെയ്ത് കളയാണ്. നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ നമ്മൾ 2-ാമത്തെ ദിവസം, അതായത് മുന്നേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 1, 2, 3, 4 പറഞ്ഞിട്ട്. അതിലത്തെ 2-ാമത്തെ ദിവസത്തെ ഹെയർ കെയർ മെത്തേഡ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യണത്. നമ്മുടെ 6-ഡേ റൊട്ടീനിലെ റൊട്ടീൻ നമ്മൾ ചെറുതായിട്ടൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ, അതായത് 2-ാമത്തെ വീഡിയോ പോയിട്ട് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നീടുള്ള വീഡിയോസ് നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി ഫോളോ ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നല്ലൊരു ജ്യൂസാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്താ ജ്യൂസിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഈ ജ്യൂസ് എന്തിനാ അങ്ങനെ കാണിക്കണേ, അല്ലെങ്കിൽ ജ്യൂസ് എന്തിനാ നമ്മുടെ ഹെയർ കെയറിന് പറഞ്ഞു തരണേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്ത് ബേസ് ആയിരിക്കും, ചിലപ്പോൾ HB കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ അയൺ കുറവുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള മുടി കൊഴിച്ചിലും ഉണ്ടാവാറുണ്ട് പൊതുവെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതേപോലെ തന്നെ കാൽസ്യം കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെയിലുള്ള പിന്നെ കാൽസ്യത്തിൻ്റെ കാൽസ്യമുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. ഈ ഫുഡുകളുടെ കാര്യം എപ്പോഴും എപ്പോഴും പറയണം എന്താ വെച്ചാൽ, പലരും പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് തലയിൽ പ്രശ്നമൊന്നുമില്ല, താരമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് നന്നായി മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ തലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ ടിപ്പും പാക്കൊക്കെ യൂസ് ചെയ്താൽ മാറുള്ളൂ. അല്ലാത്ത നമുക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറ്റിയാലേ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് 3 ഇൻഗ്രീഡിയൻസ് ആണ്. 1 ക്യാരറ്റ്, ബീട്രൂട്ടിൻ്റെ ഒരു കാഭാഗം, 1 നെല്ലിക്ക, ഇത് അത്യാവശ്യം വലിപ്പുള്ള നെല്ലിക്കയാണ്, 1 നെല്ലിക്ക മതി. ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രക്തം കൂടാൻ, നമുക്കറിയാം ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകൾ, അതേപോലെ തന്നെ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ജ്യൂസാണ്. കളറ് വയ്ക്കാൻ, ഇപ്പോൾ സ്കിന്നിൻ്റെ ടോണ് മാറ്റാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കൂടാനൊക്കെ പറയുമ്പോൾ രൂപനെ നോക്കിയിട്ട് ചിരിക്കുക, കളറ് കൂടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നെല്ലിക്ക. നിങ്ങൾ ഡെയിലി ഒരെണ്ണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ കറിവേപ്പില കഴിച്ചാലൊക്കെ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്ക നമ്മൾ എല്ലാ ജ്യൂസുകളിലും കഴിയുന്നത് നമ്മൾ ഉൾപ്പെടുത്താനുള്ള കാരണം. സോ ഈ 3 കൂടിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഈ നെല്ലിക്ക കിട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യും? നെല്ലിക്ക കിട്ടാനില്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടി വാങ്ങുക, എന്നിട്ട് 1/2 സ്പൂൺ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കുക. അടിയിൽ ഊറുന്ന ചണ്ടി വേണ്ട, വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇത്ര എഫക്റ്റ് കിട്ടാൻ സാധ്യത കുറവാണ്, എന്നിരുന്നാലും നെല്ലിക്കയുടെ ഗുണം ഉണ്ടാവും, അതിലുണ്ടാവും. ജ്യൂസുകളൊക്കെ ശരിക്കും എംപ്റ്റി സ്റ്റൊമക്കിലാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ പ്രശ്നമായതുകൊണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ 90% ആളുകൾക്കും ഈ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വെജിറ്റബിൾസ് ആയതുകൊണ്ട് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല, എന്നിരുന്നാലും അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അസിഡിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ ആകുമ്പോൾ ജ്യൂസ് കുടിക്കുക. നിങ്ങൾക്ക് ജ്യൂസ് എപ്പോൾ വേണമെങ്കിൽ കുടിക്കാം. ഭക്ഷണത്തിന് മുന്നേ എപ്പോഴും ജ്യൂസ് കഴിക്കാൻ നോക്കുക. ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് കഴിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മിക്സിയിൽ അല്ലെങ്കിൽ ഈ ജാറിൽ അടിക്കണത്? നമുക്കിവിടെ ജ്യൂസർ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസർ അവൈലബിൾ ആവില്ല. അപ്പം ഞങ്ങൾ ജ്യൂസറിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അയ്യോ ചേച്ചി ഞങ്ങൾക്ക് ജ്യൂസർ ഇല്ലാന്ന്. അപ്പം അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഏറ്റവും നല്ലത് ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ അടിച്ചിട്ട് അതിന് നീരെടുത്തിട്ട് അതൊരു ഗ്ലാസ് വെള്ളം ആക്കുക. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസോ 1/2 ഗ്ലാസോ നീര് കിട്ടിയാൽ അതിൽ 1 ഗ്ലാസ് വെള്ളം ആക്കുക. 1/2 ഗ്ലാസും കൂടെ വെച്ച് 1 ഗ്ലാസ് ജ്യൂസ് ആവില്ലേ, അങ്ങനെ കുടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോവാണ്. അപ്പൊ ജ്യൂസ് കുടിക്കാം. ഇന്നത്തെ ജ്യൂസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, കളർ വയ്ക്കുന്ന ജ്യൂസ് അല്ലേ. അവ കുടിക്കട്ടോ. എനിക്ക് ബീട്രൂട്ട് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, കളറ് വെക്കുന്ന പിന്നെ കുടിക്കാൻ മാത്രം.
പതുക്കെ ഇരുന്ന് കുടിക്കണം. വീഡിയോ ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്ന് കുടിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ഫോളോ ചെയ്യാട്ടോ. അപ്പോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബബ, സീ യു അടുത്ത വീഡിയോ.